Hello friends, ellarum happy aayittirikkano. Karthu's kitchen like swagatham. Innu nammal oru saadhanam vechu rendu dishes aanu undakkan pona. Molagittu varatha kappalandi, masala kappalandi aanu innathe nammude dish. അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പലണ്ടിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള മസാല കപ്പലണ്ടിയും പിന്നെ മുളകിട്ട കപ്പലണ്ടിയും. ഇത് വന്നിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തോടില്ലാത്ത വെള്ള കപ്പലണ്ടിയാണ്. സോൾട്ട് ചേർത്തിട്ടില്ല അവര്. അപ്പൊ ഇങ്ങനത്തെ ഇത് 150 grams ഈച്ച് ഞാൻ ഓരോ ബൗളിലും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മൊത്തത്തിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പൊ പറയാൻ പോണേ. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് ഉപ്പ്, കുറച്ച് ഗരം മസാല പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇത് വന്നിട്ട് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് തോടോടുകൂടി, പിന്നെ അരിപ്പൊടി, കടലമാവ്, കായപ്പൊടി, മുളക് പൊടി. കൃത്യമായിട്ടുള്ള അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇത് പെരിഞ്ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, എണ്ണ വറുക്കാൻ. ആദ്യം നമുക്ക് മുളകിട്ട കപ്പലിൻ്റെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണയാണ് വേണ്ടത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും തൊലിയോടുകൂടി ചതച്ച് വെച്ചിരിക്കുന്ന പകുതി എടുത്തു വെച്ചിരിക്കുന്ന അളവിൻ്റെ പകുതി വെളുത്തുള്ളിയും വറുത്ത് കോരണം. ഒന്ന് മൂത്തെടുത്താൽ മതിയാകും എണ്ണയ്ക്ക് അതിൻ്റെ ഫ്ലേവറും. പിന്നെ നമുക്ക് വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ വെളുത്തുള്ളി ഇട്ടാൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. നമ്മൾ അടുപ്പിലെ തീ ഓഫ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇളക്കി എണ്ണ എല്ലായിടത്തും കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ വെള്ള കപ്പലണ്ടിയുടെ നിറമൊക്കെ മാറി ബോർഡേഴ്സ് ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഹൈ ഫ്ലെയിം ആണ്. ഇളക്കുന്നത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ദേ ഈ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടുതലാവോ കുറവോ ആവശ്യം നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമ്മളിത് ഇളക്കുക. എല്ലായിടത്തും മസാല യോജിച്ചു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഒരിക്കലും അടുപ്പിൽ നിന്ന് നമ്മൾ ചട്ടുകം മാറ്റാൻ പാടില്ല. കാരണം കപ്പലണ്ടി പെട്ടെന്ന് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അരപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ പച്ച മണമൊക്കെ മാറി നല്ല മൂത്ത മണം വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലേ ഇളക്കുന്നത് ഒട്ടും കുറയ്ക്കാൻ പാടില്ല. കാരണം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കറിവേപ്പില, പിന്നെ നമ്മുടെ ഗാർലിക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് രണ്ടും കൂടെ നമുക്കിതിലേക്ക് ഇനി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോഴും നന്നായിട്ട് ഇളക്കുക. ആദ്യം നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിക്കോളും. ഇതാ കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും ചേർത്തു, റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് മസാല കപ്പലണ്ടി ഉണ്ടാക്കാം. അതിലേക്ക് 150 ഗ്രാം കപ്പലണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളം കയ്യിലെടുത്ത് ഇങ്ങനെ നമുക്ക് കുടഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. ഇനിയുള്ള പൊടികളുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ കായം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി കായം നമ്മൾ മസാല കൂട്ടിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് കൈ വെച്ച് നല്ല രീതിയിൽ മസാലയും കപ്പലണ്ടിയും ആ വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. കാരണം ഇതെന്താ മസാലയും എല്ലാ വെള്ളവും കൂടെ ചേർന്ന് ഈ കപ്പലണ്ടിയിൽ നന്നായിട്ട് പതിഞ്ഞ് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. കുറച്ചൊന്ന് കുതിരണം. കുതിർന്നു കഴിഞ്ഞാലേ നമ്മുടെ മസാല ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ മസാല ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിനെ മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് നമുക്കിതിലേക്ക് മസാല റെഡിയാക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് ഒരു എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ഹീപ്പ് സ്പൂണായിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
അടുത്തത് നമ്മൾ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് ചേർത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ആവശ്യപ്രകാരം. പിന്നെ ബാക്കി ഇരുന്ന കായ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. പിന്നെ ഗരം മസാല പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടെ സ്പൂൺ വെച്ച് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. കാരണം ഉള്ളിലോട്ടും അരിപ്പൊടിയും കടലപ്പൊടിയും മിക്സാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പം സ്പൂൺ വെച്ച് ഈ പൊടികളും മസാലക്കൂട്ടും വെളുത്തുള്ളിയും പേര് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക. ഇനി ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പതുക്കെ പതുക്കെ ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാ സൈഡിൽ നിന്ന് സ്പൂണിട്ട് യോജിപ്പിച്ച് നമുക്ക് റെഡിയാക്കാം. കട്ട പിടിക്കുന്നത് കാര്യമാക്കണ്ട, പതുക്കെ പതുക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് വേണം യോജിപ്പിച്ചെടുക്കാൻ. ഞാനിവിടെ 1/4 കപ്പ് വെള്ളവും ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴായിട്ടുണ്ട് 3-4 തവണയായിട്ട് ഞാനത് എടുത്തത്. ഇതുപോലെ കട്ട പിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് സ്പൂണിട്ടിങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സിൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടും. ഏകദേശം നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിന് നമുക്ക് അത് കിട്ടണം. അപ്പം നമ്മൾ നമ്മുടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തു. ദേ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പിൽ എണ്ണ വെച്ചു, എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ നമ്മൾ തൊലിയോടുകൂടി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പില 2-3 തണ്ടും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരണം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, കറിവേപ്പിലയുടെയും ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവറ് നമ്മുടെ ഈ എണ്ണയിലുണ്ടാവും. പിന്നെ കടലയൊക്കെ ആയത് കാരണം ഒരുപാട് കഴിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ വയറിനൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഇത്രയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്തിട്ട് നമ്മളിങ്ങനെ മാറ്റി. ഇനി നമ്മൾ ഈ കടല മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ടിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചേർത്ത മസാലയും ഈ കപ്പലണ്ടിയും ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും വെള്ളം പോലെ ആകാൻ പാടില്ല, പറ്റി പിടിച്ചിരിക്കുന്ന പോലെ വേണം ആകാൻ. ദേ ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. ഇനി നമുക്കിതിനെ വറുത്ത് കോരാം. ചൂടായ എണ്ണയിലേക്ക് കപ്പലണ്ടി ഒന്നൊന്നായിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് പോകും. എന്തൊക്കെയാണെങ്കിലും ഒന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, ചിലതൊക്കെ ഒട്ടിപ്പിടിച്ച് പോകുമായിരിക്കും. മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ചട്ടുകം വെച്ച് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയ ഒരു കപ്പലിൻ്റെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെ നമുക്ക് കിട്ടും. ഇപ്പം അത് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പതം മാറുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തേക്ക്. ഇപ്പോൾ പതയൊക്കെ മാറിയിട്ടുണ്ട്. ദേ ഇതുപോലെ വറുത്ത് കോരി എണ്ണയിൽ നിന്ന് മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഈ മസാല കപ്പലിൻ്റെയും നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റണം. അപ്പോൾ അടുത്ത സെറ്റ് നമുക്കൊന്നും കൂടെ ഇടാം. ഇടുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഒന്നൊന്നായിട്ട് ദേ കപ്പലിൻ്റെ ഓരോന്നായിട്ട് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ തവി കൊണ്ട് അല്ലെങ്കിൽ ചട്ടുകം കൊണ്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയാൽ മാത്രമേ അതൊന്നൊന്നായിട്ട് മാറുകയുള്ളൂ. ദാ പതയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വറുത്ത് കോരാനായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്കിതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ ഇനി 2-3 തവണയും കൂടി ഇടാനുള്ള കപ്പലിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കോരി മാറ്റട്ടെ. ഇതൊക്കെ നമുക്ക് എണ്ണ വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ദാ ഇതുപോലെ. അപ്പോൾ ബാക്കിയുള്ള കപ്പലിൻ്റെ ഞാൻ വറുക്കാം. അപ്പോൾ നമ്മുടെ മസാല കപ്പലിൻ്റെയൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കപ്പലിൻ്റെ റെഡി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുളക് കപ്പലിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ശ്രമിച്ച് നോക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല കപ്പലിൻ്റെയും ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. കണ്ടിഷ്ടമായാൽ ട്രൈ ചെയ്യൂ. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.